മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15:26. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ എന്നെക്കുറിച്ച് അവൻ സാക്ഷ്യം നൽകും. സ്നേഹമുള്ളവരെ, ഈശോ വാഗ്ദാനം ചെയ്ത സഹായകനായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ആത്മശോധന ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനെ ആരായിട്ടാണ് ഈശോ നമുക്ക് അയച്ചിരിക്കുന്നത്? ഒരു സഹായകനാണ്. സഹായകൻ എന്ന് പറയുമ്പോൾ എന്തിനുള്ള സഹായകനാണ്? എന്തിനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്? പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ആരെക്കുറിച്ച് മനസ്സിലാകുന്നത്? ഈശോയെക്കുറിച്ച് മനസ്സിലാകുന്നത്, ഈശോയെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈശോയെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ, ദൈവാനുഭവം നേടിയെടുക്കണമെങ്കിൽ ആര് വേണം? ഈ പരിശുദ്ധാത്മാവ് വേണം എന്ന് വ്യക്തമായിട്ട് ഈശോ നമ്മളോട് പറഞ്ഞു തരികയാണ്. നമ്മളൊന്നാലോചിച്ച്, നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ടല്ലേ. സ്ഥൈര്യലേപനം എന്ന് പറയുന്ന കൂദാശയിലൂടെ ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ഈശോയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാ. പക്ഷേ പലപ്പോഴും എനിക്ക് ലഭിച്ച ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ എന്നെ എടുത്തു മാറ്റിവെച്ചു, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂടുതൽ പരിപോഷിപ്പിക്കുന്നില്ല, മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ കഴിവ് ഉപയോഗിച്ച്, എൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു, അവിടെയാണ് എനിക്ക് പരാജയം സംഭവിക്കുന്നത്. ഈശോ സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ എനിക്ക് അയച്ചത് വേറൊന്നിനും വേണ്ടിയല്ല, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഈശോയെ മനസ്സിലാക്കുവാനായിട്ട് നിൻ്റെ ബുദ്ധി കൊണ്ട്, നിൻ്റെ ശക്തി കൊണ്ട്, നിൻ്റെ കഴിവുകൾ കൊണ്ട് ഒരിക്കലും മനസ്സിലാകില്ല എന്ന് പൂർണ്ണമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു തിരിച്ചറിവ് നേടിയെടുക്കുവാനായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം നമ്മളോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ നിനക്ക് പറ്റില്ല ഒരിക്കലും. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. നമ്മുടെ ജീവിതം വഴി മറ്റൊരാൾക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇത് സാധിക്കാതെ പോകുന്നത് ദൈവാനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ദൈവാനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, അല്ലെ ഈശോയെക്കുറിച്ച് അറിയണമെങ്കിൽ ആര് വേണം? ഈ ആത്മാവ് വേണം. സ്നേഹമുള്ളവരെ, നമ്മളൊന്ന് ആത്മശോധന ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ ഈ ദൈവാനുഭവം നേടിയെടുക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ എന്ന്. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈശോയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്ന് അനുഭവിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ഞാനത് മറ്റൊരുവന് പകർന്നു കൊടുക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നില്ലെങ്കിൽ എനിക്കൊരിക്കലും പകർന്നു കൊടുക്കാനായിട്ട് പറ്റുകയില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത്, ഈ ആത്മാവിനെ നീ കൂട്ടുപിടിക്കുക. നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്, സ്ഥൈര്യലേപനത്തോടെ നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. നീ അതിനെ ഒന്ന് പരിപോഷിപ്പിച്ച് ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് നിൻ്റെ ജീവിതം ഒന്ന് നിറച്ച് നിനക്ക് ഒത്തിരി സന്തോഷമുണ്ടാവുമെന്നാണ്. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടോ എന്ന്. ആത്മാവിൽ കൂടുതൽ നിറഞ്ഞുകൊണ്ട് അവൻ്റെ ഫലങ്ങളും ദാനങ്ങളും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അവനിലൂടെ ഈശോയെ അനുഭവിക്കുവാനായിട്ടും ആ അനുഭവിച്ചറിഞ്ഞ ഈശോ വഴി എൻ്റെ ജീവിതം ധന്യമാകുവാനായിട്ടും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.